അപ്പോൾ ഞങ്ങൾ പോയ സമയത്ത് സഫാരി മാളിൽ നിന്ന് നല്ലൊരു പെട്ടക്കണ ആവുൽ കിട്ടി. അപ്പോൾ അങ്ങനെ ഇങ്ങോട്ട് വാങ്ങി. ഇത് ഏകദേശം ഒരു 1.5 കിലോ തൂക്കം വരുന്നുണ്ട് ഒരെണ്ണം തന്നെ. അപ്പോൾ ഇത് വെച്ചിട്ട് ഞങ്ങളൊരു ബിരിയാണി ഉണ്ടാക്കാനുള്ള പരിപാടി എടുത്തു. ഞാനൊന്ന് കട്ട് ചെയ്യട്ടെ, കട്ട് ചെയ്തിട്ട് ബാക്കി ഞാൻ എങ്ങനെ ഉണ്ടാക്കുന്ന രീതിയിൽ ഞാൻ പറഞ്ഞുതരാം. ഓക്കെ, മീൻ ഞാനിവിടെ മുറിച്ച് കട്ട് ചെയ്തിട്ട് മസാലയൊക്കെ തേച്ച് വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാല തേച്ച് വെച്ചാൽ മുളക്, മഞ്ഞൾപ്പൊടി, കുറച്ച് മുളക് പൊടി, മഞ്ഞൾപ്പൊടി, ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഉപ്പ്, കുറച്ച് ഫിഷ് ബിരിയാണി മസാലയും കൂടെ മിക്സ് ചെയ്തിട്ട് ഒരു നമ്മളൊരു അരമണിക്കൂർ എടുത്ത് ഫ്രിഡ്ജിലേക്ക് വെക്കണം. പിന്നെ അതിൻ്റെ കൂടെ നമ്മൾ പിന്നെ അതിന് വേണ്ടത് കുറച്ച് 1 കിലോ ഒരു 1/2 കിലോ സവാള കട്ട് ചെയ്ത് വെച്ചാണ്. പിന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, ഇതിൽ ഇതേപോലെ ഞാൻ കുറച്ചൊരു 2 കഷ്ണം ഇഞ്ചി, പിന്നെ ഒരു 6-7 എല്ലി ഗാർലിക്, പിന്നെ ഒരു 10-12 പച്ചമുളക്, അത്രയും സാധനങ്ങൾ മിക്സിയിൽ നിന്ന് ക്രഷ് ചെയ്ത് വെച്ചു. പിന്നെ കുറച്ച് മല്ലിയില, പുതിന, ഇത്രയും കുറച്ച് ഒരു കുറച്ച് ക്വാണ്ടിറ്റി മല്ലിയിലയും കുറച്ച് പുതിന എടുക്കുക. അതെടുത്തിട്ട് പിന്നെ ഒരു 3-4 തക്കാളി, ഇതൊന്ന് ചെറിയ രീതിയിൽ കട്ട് ചെയ്ത് മുറിച്ച് വെക്കാം. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് വേണ്ടത്. നമ്മളിത് ഉള്ളി വാട്ടി തുടങ്ങുകയാണ്. നമ്മൾ ആദ്യം നല്ല കട്ട് ചെയ്ത് വെച്ച ഉള്ളി ഉണ്ടല്ലോ, അതൊന്ന് എടുത്ത് നമ്മൾ വഴറ്റാൻ പോകണം. ഓക്കെ, ഈ ഉള്ളി ഒന്ന് വഴറ്റി വഴറ്റാൻ വേണ്ടി പോകണം. ഉള്ളി വഴറ്റി ഒന്ന് ഒന്ന് ഒരു വിധമായി ഉള്ളി വഴറ്റി കഴിഞ്ഞാൽ അതിലോട്ട് നമ്മൾ തക്കാളി ഇട്ട് തക്കാളിയിട്ടൊന്ന് വഴറ്റിയെടുക്കും. പിന്നെ അതിനുശേഷം നമ്മൾ പച്ചമുളകും മറ്റേ മിക്സ് ഉണ്ടല്ലോ ക്രഷ് ചെയ്ത് വെച്ചാൽ അതും കൂടെ ഇട്ടൊന്ന് വഴറ്റിയെടുക്കും. ഒരു 1/4 ഭാഗത്തോളം ഒന്ന് വാടിയിട്ടുണ്ട്. അപ്പോൾ അതിൻ്റെ കൂടെ നേരത്തെ നമ്മൾ ആക്കി വെച്ച ജിഞ്ചർ ഗാർലിക് പേസ്റ്റ്, അതിനൂടെ പച്ചമുളകും കൂടെ മിക്സിയിലിട്ട് ക്രഷ് ചെയ്ത സംഭവം, അത് മൊത്തത്തിലിട്ടിട്ട് നമ്മൾ ഇതും കൂടെ ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുക്കാൻ ഇതിൻ്റെ ഒരു പച്ചപ്പ് പോകുന്ന വരെ ഒന്ന് വഴറ്റിയെടുക്കണം. അപ്പോൾ നമ്മൾ ഈ ഉള്ളി ആ സംഭവം ഒന്ന് വാടിയിട്ടുണ്ട്. ഞാൻ കുറച്ച് ഓയിലും ഇതിൽ ഒഴിച്ചിട്ടുണ്ട് വാടിക്കാൻ വേണ്ടി. അതിൻ്റെ പച്ചപ്പ് ഈ ഇപ്പം നേരത്തെ ജിഞ്ചർ ഗാർലിക്കും മറ്റേ പച്ചമുളകിൻ്റെ ഒക്കെ ഒരു ആ പച്ചപ്പ് ആ സ്മെല്ലും കൂടെ പോയിട്ടൊക്കെ ഉണ്ട്. അതിനുശേഷം നമ്മൾ അതിൻ്റെ കൂടെ നേരത്തെ തക്കാളിയും കൂടെ ഇടുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ കൂടെ ഞങ്ങൾ ഇതിനിടയ്ക്ക് മീനും ഫ്രൈ ചെയ്ത് വെക്കുന്നുണ്ട്. ഓക്കെ, നേരത്തെ ഫ്രിഡ്ജിൽ വെച്ചെടുത്ത് ഒരു 20 മിനിറ്റ് ഫ്രിഡ്ജ് വെക്കണം എന്ന് പറഞ്ഞു. ആ മീനും കൂടെ ഇതിൻ്റെ കൂടെ ഒന്ന് നമ്മൾ ഫ്രൈ ചെയ്യും. ഈ മീനെ ഒരു ഹാഫ് ഫ്രൈ ചെയ്തെടുത്താൽ മതി, ഫുള്ളി ഫ്രൈ ചെയ്യേണ്ട ആവശ്യമില്ല. ജസ്റ്റ് ഒരു ഹാഫ് ഫ്രൈ ചെയ്തിട്ട് നമ്മൾ ഇതെടുക്കണം. ജിഞ്ചർ ഗാർലിക് പേസ്റ്റും പച്ചമുളകും ഒന്ന് ആയിട്ടുണ്ട്. അപ്പോൾ അതിലൂടെ നമ്മൾ നേരത്തെ കട്ട് ചെയ്ത് വെച്ചാൽ തക്കാളി ഇട്ടിട്ട് ഒന്ന് ഇതും ഒന്ന് വഴറ്റിയെടുക്കണം. തക്കാളി ഒന്ന് ജസ്റ്റ് ഒന്ന് വാടിയാൽ മതി എന്ന് പറഞ്ഞാൽ. അപ്പം മീനും അതേപോലെ ഞങ്ങൾ മീൻ ഒന്ന് ജസ്റ്റ് ഒരു ഹാഫ് ആയിട്ട് വെച്ചിട്ടുണ്ട്. നമ്മൾ ഹാഫ് ഇത് ഇപ്പം മറച്ചിട്ടിട്ടുണ്ട്. ഓക്കെ, ജസ്റ്റ് എനിക്കൊന്നൊരു ഒരു 5-6 മിനിറ്റ്സ് ഒരു സൈഡ് വേവിച്ചിട്ട് അടുത്ത മിനിറ്റ് അടുത്ത സൈഡ് അതേപോലെ ഒരു 5-6 മിനിറ്റ് വേവിച്ചിട്ട് അതെടുക്കാം. നമ്മളെ തക്കാളി ഒന്ന് വാടി വന്നിട്ടുണ്ട്. അതിൻ്റെ കൂടെ ഞാൻ നേരത്തെ മീനൊക്കെ ഫിഷ് ചെയ്തൊക്കെ ഇതൊക്കെ ഉണ്ടല്ലേ, ഫിഷൊക്കെ ഞാൻ ഇതാ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. കണ്ടില്ലേ, ഫിഷൊക്കെ പൊരിച്ച് മാറ്റി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ ബാക്കി ഉണ്ടായ കുറച്ച് ഈ മസാലയും പിന്നെ ഒരു ചെറിയൊരു ഫിഷിൻ്റെ ഒരു പീസും കൂടെ ഞാൻ നമ്മൾ ഈ മസാലയിലോട്ട് ഇട്ട് മിക്സ് ചെയ്യുന്നുണ്ട്. അതേപോലെ ഈ ബാക്കിയുണ്ടായ ഓയിലും പിന്നെ ആ മസാലയെല്ലാം കൂടെ എടുത്തിട്ട് ഇതിലോട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ആ എന്തിനാന്ന് വെച്ചാൽ ഇതിനാ നമ്മളെ ഈ മസാലയ്ക്ക് ഫിഷിൻ്റെ ഒരു ഫ്ലേവർ കിട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്യുന്നത്. ഓക്കെ, ചെറിയൊരു ഇതും കൂടെ എടുത്തിട്ട് ഒന്ന് ചൂടാക്കി നമ്മൾ മാറ്റി വെക്കണം. അപ്പോൾ നമ്മളെ ഈ ഫിഷ് മറ്റേ ഇതിൻ്റെ മസാല റെഡി ആയിട്ടുണ്ട്. നമുക്ക് ഇത് നമ്മൾ മാറ്റി വെക്കാം. ഇനി അടുത്തത് നമ്മൾ ചോറിൻ്റെ പരിപാടിയിലോട്ട് പോകണം. അപ്പോൾ അതായത് ചോറ് വെക്കാൻ വേണ്ടിയിട്ടൊരു ചെമ്പെടുത്തിട്ട് അതിൽ കുറച്ച് നെയ്യ് ഒഴിച്ച് വെച്ചിട്ടുണ്ട്. നെയ്യ് ഒഴിച്ച് അതേപോലെ ഒരു 6 ഗ്ലാസ് മറ്റേ ജീരകശാല റൈസ് വെള്ളത്തിൽ കുതിർത്തി വെച്ചിട്ട് ഒരു 10-20 മിനിറ്റോളം ഒന്ന് ഇതാക്കിയിട്ട് കഴുകിയിട്ട് അത് ഇത് പോകാൻ വേണ്ടി ഇതാക്കി അതേപോലെ അതിലേക്ക് ഒഴിച്ചു. ഓക്കെ, അപ്പോൾ നമ്മൾ ബിരിയാണി റൈസ് ഉണ്ടാക്കുന്നത്. അപ്പോൾ അതിലേക്ക് ഞാനിപ്പോൾ പട്ട, കുറച്ച് ഗ്രാമ്പൂ, പിന്നെ ഏലക്കായ, ഒരു 4 ഏലക്കായ ഇട്ടിട്ടുണ്ട്. പിന്നെ ഈ ഗ്രാമ്പൂവിൻ്റെ ഇല, ഇത് എല്ലാ സംഭവങ്ങളും ഇട്ടിട്ട് ഒന്ന് അരി ഒന്ന് ചൂടാക്കി എടുക്കണം. ഒരു ലൈറ്റായിട്ടൊന്ന് ചൂടാക്കി എടുക്കാം. ഓക്കെ, അപ്പോൾ അരി ഒന്ന് ഞാൻ ചെറുതായിട്ടൊന്ന് വറുത്തെടുത്തിട്ടുണ്ട്. അപ്പോൾ വെള്ളം ഒഴിക്കാൻ പോകണം. അപ്പോൾ ഞാനിപ്പോൾ 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളമാണ് ദമ്മിടുന്നുകൊണ്ട് ഒഴിക്കുന്നത്. നോർമലാണെങ്കിൽ 1 ഗ്ലാസ് അരിക്ക് 2 ഗ്ലാസ് വെള്ളമാണ് ദമ്മിടുന്നില്ലെങ്കിൽ. ഞാനിപ്പോൾ ദമ്മിടുന്നതുകൊണ്ട് 1 ഗ്ലാസ് അരിക്ക് 1.5 ഗ്ലാസ് വെള്ളം ചൂടുവെള്ളമാണ് ഇപ്പോൾ ഒഴിക്കാൻ പോകുന്നത്. Thank you.
ഇതിന്റെ കൂടെ നമ്മൾ ചെറുനാരങ്ങയുടെ ഒരു ചെറിയൊരു ഹാഫ് പോർഷൻ നമ്മൾ ഇതിലേക്ക് നല്ല യൂസ് ചെയ്ത് പിയണം. ഈ ചെറുനാരങ്ങ പിയുന്നത് എന്തിനാണെന്ന് വെച്ചാൽ ഈ അരി നമ്മൾ ഒട്ടി പിടിക്കില്ല, അരി നമുക്കിങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് കിട്ടും, അതിനാണ് ഈ ചെറുനാരങ്ങ. അപ്പോൾ ചോറ് ഞാൻ ആ ചെമ്പിൽ ചോറായതിനു ശേഷം ചോറ് ഞാൻ അവിടെ മാറ്റി വെച്ചിട്ടുണ്ട്. നമ്മൾ വേറൊരു പാത്രത്തിലോട്ട് ചോറ് മാറ്റി വെച്ചു. ഇതിൽ വേറൊരു ആ പാത്രത്തിലൂടെ നമ്മൾ ബിരിയാണിയുടെ മിക്സിംഗ് ആണ് ഇനിയിപ്പോൾ കാണിക്കാൻ പോകുന്നത്. നേരത്തെ നമ്മൾ ആക്കി വെച്ച ആ സവാള ആ മസാലകളുണ്ടല്ലോ മിക്സൊക്കെ, അത് നമ്മൾ ഇതിലോട്ട് ഇടുന്നുണ്ട്. എന്നിട്ട് അതിനെ മിക്സിംഗ് ആണ് ഞാനിപ്പോൾ കാണിക്കാൻ പോകുന്നത്. അപ്പോൾ ഞാനത് ഇതിലേക്ക് ഇട്ടിട്ട് അതിനുശേഷം നമ്മൾ കുറച്ച് മഞ്ഞൾപ്പൊടി, ഒരു അര സ്പൂൺ മഞ്ഞൾപ്പൊടി മതി, അര ടേബിൾ സ്പൂൺ, ഒരു അര ടേബിൾ സ്പൂൺ മുളക് പൊടി, പിന്നെ കുറച്ച് മല്ലിപ്പൊടി, ഒരു അര ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നമ്മൾ തന്നെ ആക്കി വെച്ച ബിരിയാണി മസാലയാണിത്. ഇത് ഞാൻ വേറൊരു എപ്പിസോഡിൽ കാണിച്ചിട്ട് ഇത് എങ്ങനെയാണ് ചെയ്യുന്നതെന്നുള്ളത്. ഓക്കെ, അപ്പോൾ ആ ഒരു ചെറിയൊരു ക്വാണ്ടിറ്റി നമ്മളത് ബിരിയാണി മസാലയും ഇതിലോട്ട് ഇടുന്നുണ്ട്. ഓക്കെ, അതിനുശേഷം കുറച്ച് തൈര്, ഒരു 2-3 ടേബിൾ സ്പൂൺ തൈര് ഇടുന്നുണ്ട്. അതിനുശേഷം ഒരു ചെറുനാരങ്ങ കൂടെ നന്നായി പിഴിഞ്ഞിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, ഇതിന് നോക്കുമ്പോൾ ഉപ്പ് നിങ്ങൾ പാകത്തിനനുസരിച്ച് ഉപ്പ് ഇടണം കേട്ടോ. ഞാനിത് ഓൾറെഡി മസാലയിൽ ഉപ്പിട്ടതാണ്, അതിന് ഞാൻ പിന്നെ ഉപ്പിട്ടില്ല. ഇനി ഉപ്പ് നോക്കിയിട്ട് ഉപ്പ് അല്ലെങ്കിൽ നിങ്ങൾ കുറച്ച് ഉപ്പും ഇതിലേക്ക് കൊടുക്കും. ഓക്കെ, നമ്മളിതെല്ലാം ഒന്ന് നല്ല രീതിയിൽ മിക്സ് ആക്കിയിട്ട് ഒരു 5 മിനിറ്റ്സ് നമ്മൾ വെക്കണം. അതിൻ്റെ കൂടെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച മല്ലിയിലയും പുതിനയും കൂടെ നമ്മൾ ഇതിലോട്ടിട്ട് മിക്സ് ചെയ്യണം. ഓക്കെ, തൈരും ബാക്കി സംഭവങ്ങളും ഉപ്പൊക്കെ നിങ്ങളെ നോക്കിയിട്ട് അഡ്ജസ്റ്റ് ചെയ്തിടണം. ഓക്കെ, അപ്പം നമ്മളെ മസാല ഞാനിവിടെ നന്നായിട്ട് മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിലോട്ട് നമ്മൾ നേരത്തെ ആക്കി വെച്ച മീൻ എടുത്തിട്ട് ഇങ്ങനെ വെക്കണം. ഓക്കെ, നേരത്തെ ആക്കി വെച്ച മീൻ നമ്മൾ ഇതിലോട്ട് ഇങ്ങനെ എടുത്ത് വെക്കണം. അങ്ങനെയുള്ള എല്ലാ മസാലയും നെയ്യും എല്ലാം ഇതിലോട്ട് ഒഴിക്കാം. എന്നിട്ടൊരു മീഡിയം ഫ്ലെയിമിൽ നമ്മളൊരു 5-10 മിനിറ്റ്സ് നമ്മളത് ചൂടാക്കണം. ഓക്കെ, അടച്ചു വെച്ചിട്ട് ചൂടാക്കണം ഒരു 5-10 മിനിറ്റ്സ്. അപ്പോൾ നമ്മൾ ഏകദേശം ആ മീനൊരു 5-10 മിനിറ്റ്സ് ഞാൻ വേവിച്ചിട്ടുണ്ട്. നോക്കാം, ഓക്കെ ഇതൊന്ന് ആയിട്ടുണ്ട് മീൻ. അപ്പോൾ അതിലോട്ട് ഇനിയിപ്പോൾ നമ്മൾ ചെയ്യാൻ പോകുന്നത് ദം ഇടാൻ പോവാണ്. ഇപ്പോൾ മീനൊന്ന് ആയിട്ടുണ്ട്, അപ്പോൾ അതിന് നമ്മൾ ദം ഇടാൻ പോവാണ്. ദം ഇടാൻ വേണ്ടിയിട്ട് നമ്മൾ ചോറെടുത്തിട്ട് അതിൻ്റെ മുകളിലോട്ട് ഇങ്ങനെ ലെയർ ലെയറായിട്ട് ഇട്ട് കൊടുക്കണം. ഇങ്ങനെ ഒരു ലെയർ ഇട്ട് ഞാനിപ്പോൾ ഒരു ലെയർ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ അതിലോട്ട് എന്നിട്ട് നമ്മൾ കുറച്ച് മഞ്ഞൾ വെള്ളം കളറിന് വേണ്ടി നമ്മൾ കുറച്ച് മഞ്ഞൾ വെള്ളം ഇങ്ങനെ തളിച്ചു കൊടുക്കുക കുറച്ച്. ഓക്കെ, മഞ്ഞൾ വെള്ളം കുറച്ച് തളിച്ചു കൊടുക്കുക. എന്നിട്ട് അതിൻ്റെ കൂടെ നമ്മൾ ആക്കി വെച്ച ബിരിയാണി മസാല ഉണ്ടല്ലോ അതൊരു നുള്ളി ഇങ്ങനെ ഇട്ട് കൊടുക്കാം. പൊതിച്ചിട്ട് അടുത്ത അതിൻ്റെ മുകളിൽ വീണ്ടും നമ്മൾ റൈസ് ഇടാണ്. ഒക്കെ അടുത്ത ലെയറായിട്ട് അങ്ങനെ ലെയർ ലെയറായിട്ട് നമ്മൾ ഇട്ട് കൊടുക്കണം. ഞാനിവിടെ അടുത്ത ലെയറും റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ അടുത്ത ലെയർ റെഡി ആയിട്ട് നമ്മൾ നന്നായിട്ടൊന്ന് പ്രസ് ചെയ്ത് വെക്കാം. പ്രസ് ചെയ്ത് വെച്ചിട്ട് എന്നിട്ട് അതിൻ്റെ മുകളിലേക്ക് നമ്മൾ കാഷ്യൂ അങ്ങനെ സാധനങ്ങളൊക്കെ ഫ്രൈ ചെയ്ത് വെച്ചതാണ്, അതെല്ലാം ഇതിൻ്റെ മുകളിൽ ഇങ്ങനെ വിതറി കൊടുക്കണം. ഈ സവാള എല്ലാം നമ്മൾ ഒരു ഇതായിട്ട് ഫ്രൈ ചെയ്ത് വെച്ചതാണ്, അതെല്ലാം നമ്മൾ ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. ഓക്കെ, പിന്നെ കുറച്ച് മല്ലിയിലയും പുതിനയും കൂടെ നമ്മൾ മിക്സ് ചെയ്ത് വെച്ചാണ്, അതും കൂടെ ഒന്ന് ഇതിനോട് ഇട്ട് വെച്ചിട്ട് നമ്മളായി ഒന്ന് മൂടി വെച്ചിട്ട് അടിയിൽ നമ്മളൊരു ലോ ഫ്ലെയിമിൽ ഒരു 20 മിനിറ്റ്സോളം നമ്മൾ മൂടി വെക്കണം.
അപ്പൊ ഞാൻ ദം വെച്ചത് ഒരു 20 മിനിറ്റോളം ദം വെച്ചു. അപ്പൊ 20 മിനിറ്റ് കഴിഞ്ഞു അതിന് ശേഷം എടുക്കാണ്. ദം വെച്ചത് എങ്ങനെയാണെന്നുണ്ടല്ല, അതിന്റെ മുകളിൽ ഒരു പാത്രത്തിന്റെ മുകളിലൊരു ഇത് വെച്ചിട്ട് അതിന്റെ മുകളിൽ കുറച്ച് വെള്ളം നിറച്ച് വെച്ചിട്ടാണ് ഞാൻ ദം വെച്ചത്. ടൈറ്റ് ദമ്മാണ് വെച്ചത്. ഓക്കെ, ദം എടുക്കാണ് നമ്മൾ. നോക്കാം നമ്മളെ ബിരിയാണി എന്തായെന്നുള്ളത്. കണ്ടല്ലേ നല്ല സ്മെല്ലൊക്കെ വരുന്നുണ്ട്, നല്ല സൂപ്പർ സ്മെല്ലൊക്കെ വരുന്നുണ്ട്. ആ ഫിഷിന്റെ സ്മെല്ലൊക്കെ എനിക്ക് ശരിക്കും ഇപ്പൊ കിട്ടുന്നുണ്ട്. അപ്പൊ എന്നിട്ട് ഇത് നമ്മൾ എന്താ ചെയ്യണ വെച്ചാൽ ദം എടുത്തിട്ട് പൊട്ടിച്ചിട്ട് റൈസ് നമ്മൾ വേറെ എടുക്കും. എന്നിട്ട് അതിന്റെ അടിയിലാണ് ഫിഷും കാര്യങ്ങളൊക്കെ ഉള്ളത്, അത് നമ്മൾ ഫിഷ് മാറ്റി വെക്കും. അപ്പൊ നമ്മൾ റൈസ് ഇനി മാറ്റാൻ പോവാണ്. ഞാൻ ഇതേപോലത്തെ ചെറിയൊരു ഫോർക്ക് വെച്ചിട്ട് ഇങ്ങനെ റൈസ് എടുക്കുക. ഫോർക്ക് വെക്കാൻ കാരണം എന്താ വെച്ചാൽ അരി എന്താ പറയുക പൊട്ടിപ്പോല, മറ്റേ സ്പൂണൊക്കെ ആകുമ്പോഴേ അരി ഇങ്ങനെ പൊട്ടിപ്പോവും. കണ്ടില്ലേ, ഇതിപ്പോൾ നമ്മളിപ്പം അരി ഈ റൈസ് എടുത്തിട്ട് ഇങ്ങനത്തെ ഒരു ചെറിയൊരു പാത്രം എടുത്തിട്ടുണ്ട്, അതിലൂടെ ഞാൻ മാറ്റിയിടാൻ പോവാണ്. അപ്പം ഞാനിപ്പോൾ അരി മാറ്റി വെച്ചാണ്, റൈസ് മൊത്തം വേറൊരു പാത്രത്തിലൂടെ മാറ്റിയിട്ടുണ്ട്. എന്നിട്ട് ഇപ്പം ഇതിപ്പോൾ ഫിഷ് എല്ലാം ശരിക്ക് വെന്തിട്ടുണ്ട്, നന്നായിട്ട് വെന്തിട്ടുണ്ട്. അപ്പോൾ പതുക്കെ അത് നമ്മൾ പൊട്ടിപ്പോവാതെ നോക്കി സൂക്ഷിച്ചെടുക്കണം. അപ്പോൾ ബിരിയാണി ഇവിടെ റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിതിപ്പം ഇതിപ്പോൾ പ്ലേറ്റിലോട്ട് സേർവ് ചെയ്ത് വെച്ചാൽ നിങ്ങളെ കാണുന്നത്. ഓക്കെ, അപ്പം നിങ്ങൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിശ്വസിക്കുന്നു. അപ്പം തീർച്ചയായും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പം നിങ്ങളെല്ലാവരും ഇതൊന്ന് വീട്ടിൽ ട്രൈ ചെയ്ത് നോക്കും. ഓക്കെ, ഈസി ആയിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നൊരു സംഭവമാണ്. അങ്ങനെ എന്താ പറയുക അത്ര വലിയ ബുദ്ധിമുട്ടുകളൊന്നുമില്ല, സുഖമായിട്ട് ഉണ്ടാക്കാൻ പറ്റും. ഓക്കെ, താങ്ക് യു ഫോർ വാച്ചിങ്.